നമസ്കാരം, സി സി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി വടക്കാഞ്ചേരി പനങ്ങാട്ടുകര പള്ളിശ്ശേരി മന മധുസൂദനൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. രണ്ടാം തവണ ഗുരുവായൂരിൽ മേൽശാന്തിയാകുന്ന ഇദ്ദേഹം നിലവിൽ നെല്ലുവായ് ധന്വന്തിരി ക്ഷേത്രത്തിലെ മേൽശാന്തിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അറവു മാലിന്യത്തിനൊപ്പം പശുക്കുട്ടിയുടെ ജഡവും പുഴയിലേക്ക് തള്ളി അനധികൃത ഇറച്ചി വിൽപ്പനക്കാർ. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറനെല്ലൂർ കൂമ്പുഴ പുഴയിലാണ് അറവു മാലിന്യത്തിനൊപ്പം ചത്ത പശുക്കുട്ടിയുടെ ജഡവും തള്ളിയത്. പുഴ മലിനമാക്കുന്നവർക്കെതിരെ പോലീസ് സഹായത്തോടെ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപാന പുരസ്കാരം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് സമ്മാനിച്ചു. പൂന്താന ദിനാഘോഷത്തിന്റെ ഭാഗമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുതിർന്ന സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. വാടാനപ്പള്ളിയിൽ കേബിൾ വലിക്കുന്നതിനിടെ വൈദ്യുതി തൂണിൽ നിന്നും ഷോക്കേറ്റ് കേബിൾ ടി വി ടെക്നീഷ്യന് ഗുരുതര പരിക്ക്. കേരളവിഷൻ കേബിൾ ടി വി ജീവനക്കാരനായ കണ്ടശാങ്കടവ് സ്വദേശി മേച്ചൂർ വീട്ടിൽ ജയരാജനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂട് അതിരൂക്ഷമാകുന്നതോടെ വൈദ്യുതി ഉപഭോഗവും റെക്കോർഡ് വേഗതയിൽ കുതിക്കുന്നു. ഈ സാഹചര്യത്തിൽ ജാഗ്രതയോടെ വൈദ്യുതി ഉപയോഗിക്കണമെന്ന അഭ്യർത്ഥനയുമായി വൈദ്യുതി വകുപ്പ് അധികൃതർ രംഗത്ത്. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി വടക്കാഞ്ചേരി പനങ്ങാട്ടുകര പള്ളിശ്ശേരി മനയിൽ മധുസൂദനൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. രണ്ടാം തവണയാണ് ഇദ്ദേഹം മേൽശാന്തിയാകുന്നത്. മേൽശാന്തി സ്ഥാനത്തേക്ക് ഇത്തവണ 56 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 54 പേരെ ദേവസ്വം കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. രാവിലെ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടുമായി നടന്ന കൂടിക്കാഴ്ചയിൽ 50 പേർ പങ്കെടുത്തു. ഇതിൽ 45 പേർ യോഗ്യത നേടി. യോഗ്യരായവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ട് നിലവിലെ മേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരിയാണ് നറുക്കെടുത്തത്. നമസ്കാര മണ്ഡപത്തിൽ നടന്ന നറുക്കെടുപ്പിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, മനോജ് ബി നായർ, വി ജി രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മധുസൂദനൻ നമ്പൂതിരി നിലവിൽ നെല്ലുവായ് ധന്വന്തിരി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. 20 വർഷമായി കൊച്ചിൻ ദേവസ്വം ബോർഡിൽ സേവനം അനുഷ്ഠിക്കുന്നു. ചോറ്റാനിക്കര പനങ്ങാട്ടുകര ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിരുന്നു. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജാവിധികൾ പഠിച്ചത്. പാറമേക്കാവ് മേൽശാന്തിയായിരുന്ന മുണ്ടയൂർ ശ്രീധരൻ നമ്പൂതിരിയുടെ ശിഷ്യനുമാണ്. വിളായിക്കോട്ട് മനയിൽ നിഷയാണ് സഹധർമ്മിണി. ശ്രാവൺ, ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളാണ്. നിയുക്ത മേൽശാന്തി ഈ മാസം 20 മുതൽ ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. 31 രാത്രി അടയാള ചിഹ്നമായ താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പെടാശാന്തിയായി ചുമതലയേൽക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. സി സി ടി വി ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂരപ്പന്റെ നിയോഗമാണ് രണ്ടാം തവണയും മേൽശാന്തിയാകാൻ കഴിഞ്ഞതെന്ന് പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. മേൽശാന്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇല്ലത്തേക്ക് മടങ്ങിയ തന്നെ ഗുരുവായൂരപ്പൻ തിരിച്ചു വിളിക്കുകയായിരുന്നുവെന്നും മധുസൂദനൻ നമ്പൂതിരി പറഞ്ഞു. നാലാം തവണയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയാകാൻ അപേക്ഷിക്കുന്നത്. 2017 ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് നേരത്തെ ഗുരുവായൂരിൽ മേൽശാന്തിയായിരുന്നത്. വിവിധ കാരണങ്ങളാൽ പിന്നീട് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. മേൽശാന്തിയായി പ്രവർത്തിക്കുന്ന നെല്ലുവായ് ധന്വന്തിരി ക്ഷേത്രത്തിൽ പകരക്കാരനെ ചുമതലപ്പെടുത്തിയാണ് രാവിലെ ഗുരുവായൂരിലേക്ക് പോന്നത്. ഇത്തവണ തീർച്ചയായും ഗുരുവായൂരപ്പൻ കനിയുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. ഉറച്ച വിശ്വാസത്തോടെയാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. നറുക്കെടുപ്പ് വരെ കാത്തുനിൽക്കാതെ ഇല്ലത്തേക്ക് മടങ്ങുകയായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഫോണിൽ വിളിച്ച് മേൽശാന്തിയായി തെരഞ്ഞെടുത്ത വിവരം അറിയിക്കുന്നത്. ഉടൻ തന്നെ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. ദേവസ്വം ഓഫീസിലെത്തി തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ദക്ഷിണയും പുടവയും സമർപ്പിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അനുഗ്രഹം തേടി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ആശംസകൾ നേർന്നു. മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും ധന്വന്തിരി ക്ഷേത്രത്തിലെ സേവ മുടക്കേണ്ടെന്ന് കരുതിയാണ് മടങ്ങിയത്. എവിടെ പോയാലും ഗുരുവായൂരപ്പൻ തിരിച്ചു വിളിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മടക്കം. ധന്വന്തിരി ക്ഷേത്രത്തിൽ 6 മാസത്തേക്ക് അവധിയെടുത്ത് സർവവും ഗുരുവായൂരപ്പന് സമർപ്പിച്ച് പാദസേവ നടത്താനുള്ള ഒരുക്കത്തിലാണ് മധുസൂദനൻ നമ്പൂതിരി. സി സി ടി വി ന്യൂസ്, ഗുരുവായൂർ.
മുനക്കിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിലും ചേറ്റുവ ഹാർബറിലുമായി 20.5 കോടി രൂപയ്ക്ക് ഫ്ലോട്ടിംഗ് ജെട്ടി നിർമ്മിക്കുന്നതിന് അനുമതി. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ മുനക്കിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ഫ്ലോട്ടിംഗ് ജെട്ടി നിർമ്മിക്കുന്നതിന് 11.67 കോടി രൂപയ്ക്കും ചേറ്റുവ ഹാർബറിൽ ഫ്ലോട്ടിംഗ് ജെട്ടി നിർമ്മിക്കുന്നതിന് 8.83 കോടി രൂപയ്ക്കും അനുമതിയായി. വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ ജലനിരപ്പിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന ആധുനിക രീതിയിലുള്ള ഫ്ലോട്ടിംഗ് ജെട്ടി നിർമ്മാണത്തിലൂടെ മത്സ്യബന്ധനയാനങ്ങൾക്ക് പ്രത്യേകിച്ച് ചെറുവള്ളങ്ങൾക്ക് സുഗമമായി കരയ്ക്കടുപ്പിക്കാൻ സാധിക്കുന്നതാണ്. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് പാലം പണി നടക്കുന്ന പ്രദേശം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. അതിവേഗത്തിൽ പണി പുരോഗമിക്കുന്നുണ്ടെന്നും കാലാവധിക്കുള്ളിൽ തന്നെ പാലംകം ചെക്ക് ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നും MLA CCTVയോട് പറഞ്ഞു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ജനപ്രതിനിധികൾ എന്നിവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നിർദ്ദിഷ്ട പാലംകം ചെക്ക് ഡാമിന്റെ പണി 2018 തുടങ്ങിയത്. 1.5 വർഷം കൊണ്ട് പൂർത്തിയാകാനായിരുന്നു പദ്ധതിയെങ്കിലും 4 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയായില്ല. ഇതോടെ സർക്കാർ ഇടപെട്ട് കരാറുകാരനെ മാറ്റുകയും പുതിയ കരാറുകാരന് പണി കൈമാറുകയും ചെയ്തു. കാട്ടകമ്പാൽ വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പിന് 2.5 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. കരിച്ചാൽക്കടവ് സ്ലൂയിസ് കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനം പുതിയ കരാർ കമ്പനി അതിവേഗത്തിലാണ് അവർ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈം ഷെഡ്യൂളിനേക്കാൾ നിശ്ചയിച്ച സമയത്തേക്കാൾ വേഗത്തിൽ അവർ പണി തീർക്കുന്നു. ഈ വർക്കിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ഈ വേനൽക്കാലത്ത് തന്നെ വർഷം വരുന്നതിന് മുമ്പ് മിക്കവാറും പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. മുമ്പുണ്ടായിരുന്ന കരാറുകാരനുണ്ടാക്കിയ പ്രതിസന്ധിയും ഒക്കെ കൂടിച്ചേർന്നാണ് അല്പം നീണ്ടു പോയത്. പുതിയ കരാർ കമ്പനിയും ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരും ആത്മാർത്ഥമായ പരിശ്രമം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അറവ് മാലിന്യത്തിനൊപ്പം പശുക്കുട്ടിയുടെ ജഡവും പുഴയിലേക്ക് തള്ളി അനധികൃത ഇറച്ചി വിൽപ്പനക്കാർ. ചൂണ്ടൽ പഞ്ചായത്തിലെ ചെറുനെല്ലൂർ കൂമ്പുഴ പുഴയിലാണ് അറവ് മാലിന്യത്തിനൊപ്പം ചത്ത പശുക്കുട്ടിയുടെ ജഡവും തള്ളിയിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ തെരുവ് നായ്ക്കൾ പശുക്കുട്ടിയുടെ ജഡം കടിച്ചു വലിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പശുക്കുട്ടിയുടെ ജഡത്തിന് സമീപത്തായി പ്ലാസ്റ്റിക് കവറുകളിലായി അറവ് മാലിന്യവും നിക്ഷേപിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ അനധികൃതമായി നടക്കുന്ന അറവുശാലകളിൽ നിന്നുള്ള മാലിന്യം പൊതുസ്ഥലങ്ങളിലും ജലസ്രോതസ്സുകളിലും തള്ളുന്നത് പതിവായി മാറിയിട്ടുണ്ടെന്നും പഞ്ചായത്തോ ആരോഗ്യ വിഭാഗമോ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം. കേച്ചേരിയിലെ മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്ന ഇറച്ചി എവിടെ അറക്കുന്നതാണെന്നോ എത്തരത്തിലുള്ള കാലികളുടേതാണെന്നോ യാതൊരു നിശ്ചയവുമില്ല. ഒഴിഞ്ഞ പറമ്പുകളിലും കൂമ്പുഴ പഴയ പാലത്തിന് സമീപത്തായും അറവ് നടക്കുന്നതായാണ് വിവരം. ഇത്തരം അനധികൃത അറവ് കേന്ദ്രങ്ങളിൽ അറവ് നടത്തി വിൽപ്പനയ്ക്കെത്തിക്കുന്ന ഇറച്ചി ജനങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. ചത്ത പശുക്കളെ ഉൾപ്പെടെ ഇവിടെ അറുത്ത് വിൽപ്പനയ്ക്കെത്തിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ പൂർണ്ണ ഗർഭിണിയായിരിക്കെ ചത്ത പശുവിനെ വിൽപ്പനയ്ക്കായി അറുത്തപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന പശുക്കുട്ടിയെ പുഴയോരത്ത് ഉപേക്ഷിച്ചതാണോ എന്ന സംശയവും നാട്ടുകാർക്കിടയിലുണ്ട്. അനധികൃത അറവ് വ്യാപകമായി നടക്കുമ്പോഴും ആരോഗ്യ വിഭാഗം നോക്കുകുത്തിക്ക് സമാനമായ അവസ്ഥയിലാണ്. 1.5 വർഷത്തിന് മുൻപ് പാറന്നൂരിന് സമീപം അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവ് കേന്ദ്രം കണ്ടെത്തി പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും നോട്ടീസ് നൽകിയെങ്കിലും യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായില്ല. പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നിസ്സംഗതയാണ് പൊതുയിടങ്ങളിൽ പോലും അറവ് നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മാലിന്യങ്ങളൊക്കെ കണ്ടമാനം ആളുകൾ മദ്യപിക്കലും കുപ്പിടലും ഒക്കെ ആയിട്ട് ഈ സീസണിൽ വെള്ളം വെച്ചപ്പോൾ കുറച്ച് ആൾക്കാരെ കൂടിയിട്ട് വൃത്തിയാക്കിയെടുത്തതാണ് ഈ പഴയ ഭാഗം. അപ്പോൾ ഈ മറവിലാണ് ഈ സംഗതികൾ അറവും പരിപാടിയും നടക്കുന്നത്. നമ്മൾ എന്ത് തന്നെ ആയാലും പഞ്ചായത്തോ ഇടപെട്ടിട്ട് ഈ ഭാഗം കൂടി ഒന്ന് തുറസാക്കി വൃത്തിയാക്കിയിടാനുള്ള ശ്രമം പഞ്ചായത്തായിട്ട് ഇതിന് ചെയ്യിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പഞ്ചായത്തിൻ്റെ ഒരു ക്യാമറയും അടുത്തുതന്നെ ഫിറ്റിയുള്ള സംവിധാനം ഉണ്ട് വൃത്തിയാക്കിയത്. ഇപ്പോൾ ആ വൃത്തിയാക്കിയ ഭാഗത്ത് ഇപ്പോൾ അവർ വേസ്റ്റ് കൊണ്ടുവിടുന്നില്ല. പക്ഷേ വൃത്തിയാക്കാൻ ഇല്ലാത്ത കുറച്ച് സ്ഥലങ്ങൾ പുഴയുടെ അപ്പുറത്തെ ഭാഗത്ത് അതപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ അറവ് മാലിന്യങ്ങളും ഒക്കെ വേസ്റ്റും എല്ലാം കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നു. അതായത് ഒരുപാട് ജനങ്ങൾ ഉപയോഗിക്കുന്ന നല്ലൊരു ജലത്രോസാണ് ഈ പൂമ്പുഴ, ഈ പുഴഭാഗം. ഒരുപാട് കുളിക്കും, ഒരുപാട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആ പുഴയിലാണ് ഇത്ര വൃത്തിഹീനമായ രീതിയിൽ മാലിന്യം തള്ളി അത് മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെതിരെ നല്ലൊരു ആക്ഷൻ വേണം. ജനങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നും മറ്റു പോലീസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ലൊരു രീതിയിലുള്ള ഒരു ആക്ഷൻ ഇതിന് ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൂമ്പുഴപ്പുഴയ്ക്ക് സമീപത്തുള്ള ക്ഷേത്ര കമ്മിറ്റി വലിയ തുക ചിലവഴിച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുഴയിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്തത്.
അവിടെയാണ് വ്യാപകമായി അറവ് മാലിന്യം തള്ളുന്നത് പതിവാക്കിയിരിക്കുന്നത്. പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും നിസ്സംഗത വെടിഞ്ഞ് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് പതിവായി മാറും. സിസിടിവി ന്യൂസ്, കേച്ചേരി. അറവ് മാലിന്യം തള്ളിയ ചിറനെല്ലൂർ കൂമ്പുഴപ്പുഴ ചൂണ്ടൽ പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, വൈസ് പ്രസിഡന്റ് പി ടി ജോസ്, പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൻ എഫ് ജോസഫ്, ജിഷ മേരി എന്നിവരടങ്ങുന്ന സംഘമാണ് മാലിന്യം തള്ളിയ പ്രദേശം സന്ദർശിച്ചത്. മേഖലയിൽ വ്യാപകമായി അനധികൃത അറവ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ സന്ദർശനം. കൂമ്പുഴയിലെ പഴയ പാലത്തിൽ രാത്രികാലങ്ങളിൽ കാലികളെ അറക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും പരിശോധന കർശനമാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കേച്ചേരി പുഴയിലെ മാലിന്യം തള്ളുന്നതിന്റെ ഭാഗമായി ചൂണ്ട ഗ്രാമപഞ്ചായത്ത് എല്ലാ മാംസ കച്ചവടം നടത്തുന്ന ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് യോഗം കൂടുകയും അതിൽ വെച്ച് നമ്മളൊരു തീരുമാനം എടുത്തതാണ്. എല്ലാവരും ലൈസൻസ് എടുക്കണമെന്ന്, അതും കുറേ ആളുകൾ ഇപ്പോഴും ആ ലൈസൻസ് എടുക്കാൻ സമ്മതിക്കാതെ പോകുന്നുണ്ട്. അതിപ്പോഴെ മാലിന്യം തള്ളുകയും അതുപോലെ തന്നെ നമ്മുടെ പരിസരത്ത്, നമ്മുടെ പുഴയുടെ പരിസരത്ത് വെച്ച് തന്നെ അറുത്ത് ഇന്ന് ഒരു പശുവിനെ അറുത്ത് അതിൻ്റെ കുട്ടീനെ ആ നമ്മുടെ പുഴയിൽ തള്ളുകയും ചെയ്തിട്ടാണ് ഇന്നൊക്കെ ഇന്ന് മാംസ കച്ചവടം നടത്തുന്ന ഏതോ ഒരു വ്യക്തി ചെയ്തിട്ടുള്ളത്. ഇതിന് കൃത്യമായ നടപടികൾ എടുത്തുകൊണ്ട് നമ്മുടെ ചൂണ്ടകരം പഞ്ചായത്ത് മുന്നോട്ട് പോകും. ഇത് അതിലുള്ള ആളുകൾ ആരാണെന്ന് അതിലുള്ളവരെന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അതിൻ്റെ കൃത്യനിഷ്ഠതയോടുകൂടി നമുക്ക് നിയമ നടപടി എടുക്കാതെ പോവാം. അതല്ലാതെ കൃത്യമായ നിയമം നടപടി എടുത്തുകൊണ്ട് ചൂണ്ട ഗ്രാമപഞ്ചായത്ത് പോകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃത കേന്ദ്രങ്ങളിൽ അറവ് നടത്തുന്ന ഇറച്ചി വിൽപ്പന നടത്തുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് വ്യാപാരികൾ തിരിച്ചറിയണമെന്നും മാലിന്യം തള്ളുന്നവർ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താനോ അല്ലാത്ത പക്ഷം കാണിച്ചു തരാനോ തയ്യാറാകണമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. പഞ്ചായത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാംസവിൽപ്പന നടത്തുന്ന കടകൾക്ക് അടുത്ത ദിവസം തന്നെ നോട്ടീസ് നൽകാനാണ് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. മാലിന്യ സംസ്കരണത്തിനുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകേണ്ടതില്ലെന്ന തീരുമാനം കർശനമായും നടപ്പിലാക്കുകയും ചെയ്യും. പുഴ മലിനപ്പെടുത്തുന്നവർക്കെതിരെ പോലീസിന്റെ കൂടി സഹായത്തോടെ നടപടി സ്വീകരിക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപാന പുരസ്കാരം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് സമ്മാനിച്ചു. പൂന്താന ദിനാഘോഷത്തിന്റെ ഭാഗമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുതിർന്ന സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. സാംസ്കാരിക സമ്മേളനം മലയാള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ കെ എം അനിൽ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ എം ഹരിദാസ് പൂന്താനം അനുസ്മരണ പ്രഭാഷണം നടത്തി. ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂന്താനം ദിനത്തോടനുബന്ധിച്ച് കവിയരങ്ങ്, തിരുവാതിരക്കളി, സംഗീതശില്പം, മോഹിനിയാട്ടം, കഥകളി എന്നിവയും ഉണ്ടായിരുന്നു. നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ കണ്ടെയ്നർ ലോറി ചെരിഞ്ഞു. പട്ടിക്കര ഭാഗത്തായാണ് ലോറി ചെരിഞ്ഞത്. വ്യാഴാഴ്ച രാവിലെ കൊച്ചിയിലേക്കുള്ള ചരക്കുമായി വന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി റോഡിന്റെ ഒരു ഭാഗത്തെ മണ്ണ് മാറ്റിയതിനെ തുടർന്ന് താഴ്ന്ന നിലയിലാണ്. മറുവശത്തുകൂടി മാത്രമേ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയൂ. ഈ ഭാഗത്തുകൂടി വന്ന കണ്ടെയ്നർ ലോറി മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി കമ്പിയിൽ തട്ടാതിരിക്കുന്നതിനായുള്ള ശ്രമത്തിനിടെയാണ് മണ്ണെടുത്ത് താഴ്ചയായിട്ടുള്ള ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുള്ളത്. ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നയിടത്ത് അപായ സൂചനാ ബോർഡുകൾ യഥാവിധി സ്ഥാപിക്കാത്തതും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതല്ലെന്ന മുൻ തീരുമാനവും പാലിക്കാൻ കരാർ കമ്പനി തയ്യാറാകാത്തതിൻ്റെ കൂടി ഭാഗമായാണ് അപകടം സംഭവിച്ചത്. ഒരു വശത്തെ ചക്രങ്ങൾ മണ്ണെടുത്ത താഴ്ചയിലേക്ക് ചാടിയും മറുഭാഗത്തെ ചക്രം റോഡിൽ നിന്ന് ഉയർന്നുമാണ് നിൽക്കുന്നത്. ക്രെയിൻ സർവീസിന്റെ സഹായത്തോടെ വാഹനം ഉയർത്താനാണ് ഉദ്ദേശിക്കുന്നത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. വാടാനപ്പിള്ളിയിൽ കേബിൾ വലിക്കുന്നതിനിടെ വൈദ്യുതി തൂണിൽ നിന്നും ഷോക്കേറ്റ് കേബിൾ ടി വി ടെക്നീഷ്യന് ഗുരുതര പരിക്കേറ്റു. കേരള വിഷൻ കേബിൾ ടി വി ജീവനക്കാരനായ കണ്ടശങ്കടവ് സ്വദേശി മേച്ചൂർ വീട്ടിൽ ജയരാജനാണ് ഷോക്കേറ്റത്. തലയ്ക്കും നെഞ്ചിനും സാരമായി പരിക്കേറ്റ ഇയാളെ തൃശൂരിൽ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ വാടാനപ്പള്ളി ഗണേശമംഗലത്താണ് അപകടം. കേബിൾ വലിക്കുന്ന പ്രവൃത്തിക്കിടെയാണ് അപകടമുണ്ടായത്. കടവല്ലൂർ പഞ്ചായത്തിലെ മാവേലി സ്റ്റോറുകൾ വഴി കേ റൈസ് വിതരണം ആരംഭിച്ചു. പൊതുവിപണിയിൽ 40 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന മികച്ച ഇനം കൂർഗ അരി സാധാരണ ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് വിതരണം നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷനായി. ഒരു റേഷൻ കാർഡിന് 5 കിലോ അരിയാണ് നൽകുന്നത്.
ചൂട് അതിരൂക്ഷമാകുന്നതോടെ വൈദ്യുതി ഉപഭോഗവും റെക്കോർഡ് വേഗതയിൽ കുതിക്കുന്നു. ഈ സാഹചര്യത്തിൽ ജാഗ്രതയോടെ വൈദ്യുതി ഉപയോഗിക്കണമെന്ന അഭ്യർത്ഥനയുമായി അധികൃതർ രംഗത്ത്. നിലവിലെ സ്ഥിതിയിൽ രാത്രി 10 മണിക്ക് ശേഷം ട്രാൻസ്ഫോമറുകളുടെ ലോഡ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. എസികളുടെ ഉപയോഗം മുമ്പില്ലാത്ത വിധം വർദ്ധിക്കുന്നുണ്ട്. ലോഡ് കൂടുന്നതുകൊണ്ട് ഫ്യൂസ് പോകുന്നതും ലൈൻ വോൾട്ടേജിൽ ഗണ്യമായ കുറവുണ്ടാവുന്നതും ഇത് നിയന്ത്രിക്കാനാവാത്ത സ്ഥിതിയാണ്. 3-phase കണക്ഷനുകൾ ഉള്ള ഉപഭോക്താക്കൾ സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ച് സിംഗിൾ ഫേസിൽ തുടരുന്നതും 5000 watts മുകളിൽ ഉള്ള ഉപഭോക്താക്കൾ ലോഡ് വെളിപ്പെടുത്തി 3-phase കണക്ഷനിലേക്ക് മാറാത്തതും വൈദ്യുതി വിതരണ ശൃംഖല താറുമാറാക്കുന്നതായി വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. രാത്രി സമയങ്ങളിൽ എസിയുടെ ഉപയോഗം നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രിക്കാനാവില്ല. എന്നാൽ പകൽ ചെയ്യാനാവുന്ന പ്രവൃത്തികൾ ഒഴിവാക്കാൻ ഈ സമയം ഉപയോഗിച്ചാൽ അത് ഗുണപ്രദമാണ്. തുണികൾ കഴുകുന്നതും തേക്കുന്നതും പമ്പുസെറ്റുകളുടെ ഉപയോഗവും കൂടുതൽ വൈദ്യുതി ഉപയോഗം വരുന്ന രാത്രി സമയത്ത് ഒഴിവാക്കണമെന്നാണ് ബന്ധപ്പെട്ടവരുടെ അഭ്യർത്ഥന. ഓട്ടോമാറ്റിക് വാട്ടർ ഫില്ലിംഗ് സംവിധാനം ഒഴിവാക്കി പകൽ സമയത്ത് പമ്പ് ചെയ്യുകയും ആവാം. ചൂടുകൂടുന്ന സാഹചര്യത്തിൽ എത്ര ശ്രമിച്ചിട്ടും ട്രാൻസ്ഫോമറുകളുടെ ലോഡ് നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയിൽ രാത്രികാലങ്ങളിലെ അനാവശ്യ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ അഭ്യർത്ഥന. ന്യൂസ് ഡെസ്ക്, സിസിടിവി. ഹയർ സെക്കൻഡറി പരീക്ഷ മൂല്യനിർണയ ക്യാമ്പ് ചുമതലയുള്ള അധ്യാപകർക്ക് ഈസ്റ്റർ ദിനത്തിലും ഡ്യൂട്ടി നൽകിയതിൽ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് തൃശൂർ അതിരൂപതാ സമിതി പ്രതിഷേധിച്ചു. ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷമായ ഈസ്റ്റർ ദിനത്തിൽ അധ്യാപകർക്ക് ഡ്യൂട്ടി നൽകിയത് അംഗീകരിക്കാനാകില്ല. SSLC പരീക്ഷ മൂല്യനിർണയം 3 April ആരംഭിക്കുന്നത്. SSLCക്ക് ശേഷം ഫലപ്രഖ്യാപനം നടത്തുന്ന ഹയർ സെക്കൻഡറിയുടെ മൂല്യനിർണയം 31 March ഈസ്റ്റർ ദിനത്തിൽ തന്നെ ആരംഭിക്കാനുള്ള നീക്കം ക്രൈസ്തവ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് AD സാജു അധ്യക്ഷത വഹിച്ച യോഗം അതിരൂപത ഡയറക്ടർ ഫാദർ ജോയ് അടമ്പുകുളം ഉദ്ഘാടനം ചെയ്തു. ജോഫി സി മഞ്ഞളി, NP ജാക്സൺ, PD ആന്റോ, ബിജു ആന്റണി, മർഫിൻ ടി ഫ്രാൻസിസ്, CC ബെസി, KJ സെബി, ലിൻസൺ പുത്തൂർ എന്നിവർ സംസാരിച്ചു. ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷ ദിവസമായ ഈസ്റ്റർ ദിനത്തിൽ പോലും ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വാല്യുവേഷൻ ക്യാമ്പിൽ ഡ്യൂട്ടി അനുവദിച്ച വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ ഇത്തവണ ഹയർ സെക്കൻഡറി ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. SSLCയുടെ ക്യാമ്പ് 3 April മാത്രം ആരംഭിക്കുമ്പോൾ ഈസ്റ്റർ ദിനമായ 31 March ഹയർ സെക്കൻഡറിയുടെ ഈ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിച്ചത് ക്രൈസ്തവ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. എന്തു തന്നെയായാലും ഈസ്റ്റർ ദിനത്തിലെ ഈ ഹയർ സെക്കൻഡറി അധ്യാപകർ ഡ്യൂട്ടി ഒഴിവാക്കണമെന്ന് തൃശൂർ അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് അതിരൂപത സമിതിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അതിവേഗം മുന്നേറാൻ ഇടതുമുന്നണി. കുന്നുംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ടൗൺഹാളിൽ വൻ സഞ്ജയത്തെ സാക്ഷിയാക്കി CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുന്നതിന്, ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതിന് പടിപടിയായി എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളും തീരുമാനങ്ങളും നമ്മൾ കാണുന്നു. അധികാരത്തിലേക്ക് വന്ന ആദ്യ നാളുകളിൽ തന്നെ ജനദ്രോഹ നടപടികളും ജനവിരുദ്ധ നടപടികളുമാണ് അവർ സ്വീകരിച്ചു വരുന്നത്. അക്കാദമിക് കൗൺസിലുകളുടെ തലപ്പത്തെല്ലാം ഇപ്പോൾ ഇരിക്കുന്നത് RSS-കാരാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി RSS-ന്റെ സത്സംഘചാല മോഹൻ ഭഗവത് വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചു കൂട്ടി. ഒരു അധികാരവും അദ്ദേഹത്തിനില്ല. CPI മണ്ഡലം സെക്രട്ടറി KT ഷാജൻ അധ്യക്ഷനായി, സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ MLA, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P ബാലചന്ദ്രൻ MLA, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ, കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചുണ്ടൽ, കോൺഗ്രസ് S മണ്ഡലം സെക്രട്ടറി വത്സൻ, ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് നാസർ ഹമീദ്, കേരള കോൺഗ്രസ് B മണ്ഡലം പ്രസിഡന്റ് KK സുബ്രഹ്മണ്യൻ, M ബാലാജി, MN സത്യൻ, KD ബാഹുലേയൻ, സീതാരവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ AC മൊയ്തീൻ MLA, ബാബു M പാലിശ്ശേരി, VK ശ്രീരാമൻ, TD രാമകൃഷ്ണൻ, റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ എന്നിവർ രക്ഷാധികാരികളായും
ചെയർമാനായി കെ ടി ഷാജൻ, കൺവീനറായി എം എൻ സത്യൻ, ട്രഷററായി എം ബാലാജി എന്നിവർ ഉൾപ്പെടെ 251 തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എക്സിക്യൂട്ടീവും 2501 ജനറൽ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. ആലത്തൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി റോഡ് ഷോ സംഘടിപ്പിച്ചു. പന്തലൂരിൽ നിന്നും വാദ്യമേളത്തോടെ ആരംഭിച്ച റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനായി നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത്. കുന്നംകുളം നഗരം വരെ കാൽനടയായി നടന്ന സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വോട്ടഭ്യർത്ഥന നടത്തി. സ്ഥാനാർത്ഥിയുടെ ചിത്രവും വർണ്ണ ബലൂണുകളുമായി നൂറുകണക്കിന് പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിലും കാൽനടയായും റോഡ് ഷോയുടെ ഭാഗമായി. യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ബാബു, കെ സി ബാബു, സി ഐ ഇട്ടി മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മാർ തുടങ്ങിയവർ പങ്കെടുത്തു. എൽ ഡി എഫ് ചിറ്റാറ്റുകര മേഖല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചിറ്റാറ്റുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസ് തുറന്ന് പ്രവർത്തനമാരംഭിച്ചു. ചിറ്റാറ്റുകര കിഴക്കേ തലയിൽ ആരംഭിച്ച ഓഫീസ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി ജി സുബിദാസ് അധ്യക്ഷനായി. കൺവീനർ ഷാജി കാക്കശ്ശേരി, എൽ ഡി എഫ് നേതാക്കളായ ടി കെ ചന്ദ്രൻ, ടി സി മോഹനൻ, പി വി അശോകൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് എന്നിവർ സംസാരിച്ചു. എൽ ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ ടി ഷാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എം പത്മിനി ടീച്ചർ, പി കെ രാജൻ മാസ്റ്റർ, നാസർ ഹമീദ്, സി ആർ വത്സൻ, സയ്യിദ് ഷബീൽ തങ്ങൾ, എം ബാലാജി, സീതാ രവീന്ദ്രൻ, എം എൻ സത്യൻ, പി എം സോമൻ, കെ കെ സുബ്രഹ്മണ്യൻ, കെ കൊച്ചനിയൻ, ബസന്ത്ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടക്കേക്കാട് മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. വടക്കേക്കാട് നാലാംകല്ല് എം എൻ ടി ഹാളിൽ നടത്തിയ കൺവെൻഷൻ മുൻ എം എൽ എ പി ടി കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുൻ എം എൽ എ ഗീതാ ഗോപി, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ്, ഏരിയ കമ്മിറ്റി അംഗം ഷംസു കല്ലൂർ, ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ഷംസുദ്ദീൻ, മനോജ് എന്നിവർ പങ്കെടുത്തു. എൽ ഡി എഫ് തിരുവത്ര മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം അധ്യക്ഷത വഹിച്ചു. സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, എൽ ഡി എഫ് കൺവീനർ പി കെ സെയ്താലിക്കുട്ടി, സി പി ഐ എം ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം എം ആർ രാധാകൃഷ്ണൻ, വൈസ് ചെയർമാൻ കെ കെ മുബാറക്ക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൻവർ, പ്രസന്ന രൺദേവ്, അഷ്റഫ് ഹാജി, ടി എസ് ഹംസ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. സി പി ഐ നേതാവ് എ എം സതീന്ദ്രൻ സ്വാഗതവും ടി എം ഹനീഫ നന്ദിയും പറഞ്ഞു. തിരുവത്ര മേഖലാ കൺവെൻഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയായി 501 ജനറൽ കൗൺസിലിനെയും ചെയർമാനായി തെരുവത്ത് കൊപ്പര ഹംസ ഹാജി, കൺവീനറായി എ എം സതീന്ദ്രൻ, ട്രഷറർ കെ എച്ച് സലാം എന്നിവരെയും തെരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ മുട്ടിക്കൽ ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ വടക്കാഞ്ചേരി എരുമപ്പെട്ടി എക്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ബൈക്ക് യാത്രികനായ ചേരൽ പറമ്പിൽ കടങ്ങാത്ത വീട്ടിൽ അശ്വി, സൈക്കിൾ യാത്രികനായ കുണ്ടനൂർ വാഴപ്പിള്ളി വീട്ടിൽ പോൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 9 അപകടമുണ്ടായത്. നാടിന് അഭിമാനമായി മലയാളിയുടെ വിമാനക്കമ്പനി. കുന്നംകുളം അഞ്ഞൂർ സ്വദേശിയായ വാലിക്കോടത്ത് വീട്ടിൽ മനോജ് ചാക്കോ നേതൃത്വം നൽകുന്ന ഫ്ലൈ 91 വിമാനക്കമ്പനി സർവീസ് തുടങ്ങി. രാജ്യത്തെ ചെറിയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സർവീസ്. ഗോവ മോപ്പ വിമാനത്താവളത്തിൽ നിന്ന് ലക്ഷദ്വീപിലെ അഗതിയിലേക്ക് സർവീസ് നടത്തിയാണ് പുതിയ എയർലൈൻസ് വരവറിയിച്ചത്. വ്യോമയാന രംഗത്ത് വർഷങ്ങളുടെ പരിചയമുള്ള മനോജ് ചാക്കോയാണ് ഫ്ലൈ 91 ഉടമ. 70 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഫ്രഞ്ച് ഇറ്റാലിയൻ വിമാനമായ എ ടി ആർ പാട്ടത്തിനടുത്താണ് സർവീസുകളുടെ തുടക്കം. കേന്ദ്രത്തിന്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രാദേശിക സർവീസുകളാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. സിവിൽ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പുതിയ സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാസം 18 മുതൽ ഗോവയിൽ നിന്ന് ബംഗളൂരു ഹൈദരാബാദ് സർവീസുകൾ തുടങ്ങും. 1 മുതൽ 1.5 വരെയുള്ള സെക്ടറുകളാണ് പരിഗണിക്കുക. ഗോവ കേന്ദ്രീകരിച്ചുള്ള മനോജ് ചാക്കോയുടെ ഉഡോ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രധാന നിക്ഷേപകർ കൺവർജനന്റ് ഫിനാൻസ് മാനേജിംഗ് പാർട്ണർ ഹർഷ രാഘവനാണ്. 200 കോടിയാണ് പ്രാരംഭം മുതൽ മുടക്ക്.
കിങ് ഫിഷർ, എമിറേറ്റ്സ് എന്നീ എയർലൈൻസുകളിൽ ദീർഘകാലം പരിചയമുള്ള വ്യക്തിയാണ് മനോജ് ചാക്കോ. ന്യൂസ് ഡെസ്ക്, സിസിടിവി. ചൂണ്ടൽ പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് രേഖ സുനിൽ ലാപ്ടോപ്പിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് പി ടി ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ ടി പി പ്രജീഷ്, ആൻഡോപോൾ, കെ ടി ബാലകൃഷ്ണൻ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, എൻ ഡി സജിത് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നിന്ന് 360,000 രൂപയും ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്നും 360,000 രൂപയും ചേർത്ത് 720,000 രൂപ വിനിയോഗിച്ച് പ്രൊഫഷണൽ, ബിരുദം, ഐ ടി ഐ മേഖലകളിലെ 22 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. പുന്നൂർക്കുളം പഞ്ചായത്തിൽ വരൾച്ച നേരിടുന്ന ഉപ്പുങ്ങൽ, പരൂർ പടവുകളിൽ പഞ്ചായത്ത് അധികൃതരും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. കൂടുതൽ ദിവസം ഈർപ്പം നിലനിർത്തുന്നതിനാവശ്യമായ പി പി എഫ് എം ലായനി സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കടുത്ത ചൂടിനെ തുടർന്ന് നൂറടിത്തോട്ടിൽ വെള്ളം വറ്റുകയും കൃഷിയിറക്കിയ കർഷകർ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു. കർഷകരുടെ നേതൃത്വത്തിൽ നൂറടിത്തോട്ടിൽ അവശേഷിക്കുന്ന വെള്ളം ഹിറ്റാച്ചി ഉപയോഗിച്ച് പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. കർഷകർക്ക് വെള്ളം ആവശ്യമുള്ള സമയം കൂടിയാണ് ഇപ്പോൾ. നെല്ലുകളിൽ കതിർ വന്ന് പാലിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആവശ്യമായ വെള്ളം പാടശേഖരങ്ങളിലേക്ക് അടിക്കുകയും ഈ ഈർപ്പം നിലനിർത്തുന്നതിനാവശ്യമായ പി പി എഫ് എം ലായനി സ്പ്രേ ചെയ്യുവാനുള്ള തീരുമാനം എടുക്കുകയാണ് കർഷകർ. പിങ്ക് പിച്ച്മെന്റ് ഫാക്യുലേറ്റീവ് മെത്തിലോഡ്രോപ്സ് എന്ന ലായനിയാണ് തെളിക്കുന്നത്. വരൾച്ച പ്രതിരോധത്തിന് പി പി എഫ് എം 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കാലത്ത് തളിക്കുകയാണെങ്കിൽ 15 ദിവസം മുതൽ 20 ദിവസം വരെ ഈർപ്പം നിലനിർത്തി നെല്ലിന് സംരക്ഷണം നൽകും. 1 ഏക്കറിന് 500 ml മതിയാകും. ഇത് 80% സബ്സിഡി നിരക്കിലാണ് പഞ്ചായത്ത് കർഷകർക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, മെമ്പർ ഷംസു, കൃഷി അസിസ്റ്റന്റുമാരായ ജിഷ, മേഘ്ന, പരൂർ പടവ് കമ്മിറ്റി സെക്രട്ടറി എ ടി അബ്ദുൾ ജബ്ബാർ, ഉപ്പുങ്ങൽ പടവ് കമ്മിറ്റി സെക്രട്ടറി ബിജു, കർഷകരായ കെ അലി, ഉസ്മാൻ, റാഫി, വി താജു, ഫാരിഖ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, പുന്നേർക്കുളം. കാട്ടകമ്പൽ, പോർക്കുളം പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന പുല്ലാണിച്ചാൽ കോൾപടവിലെ കൊയ്ത്തുത്സവം നടന്നു. എ സി മൊയ്തീൻ എം എൽ എ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കോൾപടവ് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം എം എ അബ്ദുൾ റഷീദ്, കോൾപടവ് സെക്രട്ടറി എൻ ഡി ശശി എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ, പോർക്കുളം പഞ്ചായത്തുകളിലായി 90 ഏക്കർ പാടത്താണ് കൃഷി ഇറക്കിയത്. ഉമാവിത്താണ് ഇത്തവണ കർഷകർ കൃഷി ചെയ്തത്. കൊയ്ത്തുമെതി യന്ത്രം ഉപയോഗിച്ച് 10 ദിവസം കൊണ്ട് കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. സമിതിയുടെ കൂട്ടായ്മയോടൊപ്പം വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും എല്ലാം ഇടപെടലുകൾ ഈ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം. ഇടക്കാലത്ത് ഒരു ചെറിയ പ്രശ്നം സംഭരണത്തിൻ്റെ കാര്യത്തിലുണ്ടായെങ്കിലും നമ്മുടെ നാട്ടിൽ സംഭരണത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യയിലെ മറ്റേത് സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ സംഭരണ വില നൽകി സംഭരിക്കാൻ കഴിയുന്ന സാഹചര്യവും കേരളത്തിലാണ്. ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കാണിച്ച മികവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കടകോട് പഞ്ചായത്തിലെ ചിറമനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് നടത്തിയ അനധികൃത പാറ ഖനനത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ജിയോളജി വകുപ്പ്. പ്രവാസിയും പൊതുപ്രവർത്തകനുമായ ഷെഫീഖ് പി കുഞ്ഞുമോൻ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. കടങ്ങോട് പഞ്ചായത്തിലെ 2 വാർഡിൽ ഉൾപ്പെടുന്ന കണലിപ്പാറപ്പുറത്ത് കെട്ടിട നിർമ്മാണത്തിന്റെ മറവിലാണ് 1 ഏക്കർ വരുന്ന സ്ഥലത്ത് പാറ ഖനനം നടത്തിയിട്ടുള്ളത്. വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കുവാനാണെന്ന് കാണിച്ചാണ് പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ മറവിലാണ് വൻതോതിൽ പാറ ഖനനം നടത്തിയിട്ടുള്ളത്. എന്നാൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനുള്ള ഷെഡുകൾ നിർമ്മിക്കുന്നതിനാണ് സ്ഥലമുടമയുടെ ശ്രമമെന്ന് ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനായി നടത്തിയ അനധികൃത പാറ ഖനനത്തിനെതിരെ നാട്ടുകാർ ജിയോളജി വകുപ്പിൽ പരാതി നൽകിയിരുന്നെങ്കിലും സ്ഥലം സന്ദർശിക്കാനും നടപടിയെടുക്കുവാനും അധികൃതർ തയ്യാറായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഷെഫീഖ് പി കുഞ്ഞുമോൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. തുടർന്ന് മധ്യമേഖല മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് മിനറൽ സ്ക്വാഡ് സ്ഥലത്ത് സന്ദർശനം നടത്തുകയും അനധികൃത ഖനനം നടത്തിയതായി കണ്ടെത്തുകയും ചെയ്തു.
പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് സംബന്ധിച്ച രേഖകളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു. തുടർന്ന് സ്ഥലം ഉടമയായ കാഞ്ഞിരക്കോട് ചുങ്കത്ത് വീട്ടിൽ സി കെ ബോബന് ഖനനം നിർത്തിവെക്കുന്നതിനും നിയമ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് 18-ന് 11 മണിക്ക് ജിയോളജി വകുപ്പ് ഓഫീസിൽ നേരിട്ട് ഹാജരാകാനും ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതേസമയം പെർമിറ്റിലെ നിബന്ധനകൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉടമയ്ക്ക് പഞ്ചായത്തും നോട്ടീസ് നൽകിയിരുന്നു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരവൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന കൺവെൻഷനിൽ LDF പഞ്ചായത്ത് കൺവീനർ KK ബാബു അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, CPI ഏരിയ സെക്രട്ടറി ശ്രീകുമാർ, മാണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK ജേക്കബ്, KA നൌഫൽ, PK യശോദ, VG ദീപു പ്രസാദ്, VG സുനിൽ, വിമല പ്രഹ്ലാദൻ, NM അനീഷ്, MR രതിമോഹൻ എന്നിവർ സംസാരിച്ചു. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ 80 ലക്ഷം രൂപ വകയിരുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പൈനക്കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 13-ാം വാർഡിൽ ഉൾപ്പെടുന്ന വടുതല പ്രദേശത്തെ ജനങ്ങളുടെ ഏറെക്കാലത്തെ സ്വപ്നമായ പൈനിക്കുളം പുനരുദ്ധാരണ പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം മുരളി പെരുന്നല്ലി MLA നിർവഹിച്ചു. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ശരത് രാമനുണ്ണി, കുടുംബശ്രീ ചെയർപേഴ്സൺ പുഷ്പലത, കണ്ടാനശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി നരേന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിൻറ് BDO ജുജു പദ്ധതി വിശദീകരണവും കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് അക്രഡിറ്റഡ് എഞ്ചിനീയർ രേഷ്മ VV റിപ്പോർട്ട് അവതരണവും നടത്തി. കുളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിലൂടെ സമീപ പ്രദേശങ്ങളിലെ ഭൂഗർഭജലനിരപ്പ് സന്തുലിതമായി നിലനിർത്താനും ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിനും സാധിക്കും. കൂടാതെ കാർഷിക മേഖലയിലേക്ക് ആവശ്യമായ ജലസേചന സൗകര്യത്തിനായി ഷട്ടർ സംവിധാനവും ജലനിരപ്പളക്കുന്നതിനായി വാട്ടർ സ്കെയിലിൻ്റെ നിർമ്മാണവും കുളം ആഴം കൂട്ടലും സൈഡ് കെട്ടി സംരക്ഷണവും ആൾമറ കുളിക്കടവ് കുളത്തിൻ്റെ സൈഡിൽ നടപ്പാത തുടങ്ങി ആകർഷണമായ രീതിയിലാണ് പൈനിക്കുളം പുനരുദ്ധാരണ പ്രവൃത്തി നടക്കുന്നത്. തൊഴിലുറപ്പ് ഓവർസിയർ അരുൺ, ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രദേശവാസികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം നഗരസഭ 2023-24 വാർഷിക പദ്ധതി പ്രകാരം നഗരസഭയിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. തെരഞ്ഞെടുത്ത 39 പേർക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 15,60,000 രൂപയാണ് പദ്ധതിക്കായി നഗരസഭ ചെലവഴിച്ചത്. ഗവൺമെന്റ് ഇ മാർക്കറ്റിംഗ് സംവിധാനം വഴിയാണ് ലാപ്ടോപ്പ് വിതരണ പദ്ധതി ആവിഷ്കരിച്ചത്. വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി ശേഖരൻ, PK ഷബീർ, കൗൺസിലർമാരായ ഗീതാശശി, ലെബി ബേഴ്സൺ, സെക്രട്ടറി KB വിശ്വനാഥൻ, പട്ടികജാതി വികസന ഓഫീസർ MN ബിന്ദു, ഓവർസിയർ VA അനു, പ്രമോട്ടർമാരായ സ്വാതി സോമൻ, മഹിത ചന്ദ്രൻ, ഐശ്വര്യ തുടങ്ങിയവർ പങ്കെടുത്തു. മരത്തംകോട് മാർ പിലക്സിനോസ് മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഫാദർ സജി കുളങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് KA പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക ലൈലിക ടീച്ചർ, സ്കൂൾ ലീഡർമാരായ ഹാർദവ് വിഹൃദയൻ, ഫാത്തിമ മെഹറിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പന്നിത്തടം സെന്ററിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം ആലത്തൂർ MP രമ്യ ഹരിദാസ് നിർവഹിച്ചു. പ്ലാസ്റ്റിക് ദുരുപയോഗം പോലുള്ള വലിയ വിപത്തുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന നാടകാവതരണം ശ്രദ്ധേയമായി. പഠനോത്സവത്തിന് അധ്യാപകരായ CM സീനത്ത്, ജിന ജോൺ, സ്നേഹ വിൽസൺ, സ്റ്റെഫി സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും പുന്നീർക്കുളം പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിക്ക് തുടക്കമായി. 7-ാം വാർഡ് കോട്ടയിൽ ഫാത്തിമ ജമാലുവിന്റെ വീട്ടുമുറ്റത്ത് ഒരുക്കിയ പടുതാക്കുളത്തിലാണ് മത്സ്യകൃഷി നടത്തുന്നത്. 160 വരാൽ മത്സ്യവിത്ത് നിക്ഷേപിച്ചുകൊണ്ട് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ദേവകി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് അക്വാ കൾച്ചർ പ്രമോട്ടർ CK ഗീതമോൾ പദ്ധതി വിശദീകരണം നടത്തി. ചമനൂർ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഗഫൂർ അറക്കൽ, ജമാൽ കോട്ടയിൽ എന്നിവർ പങ്കെടുത്തു. ശാരീരിക അവശതകളെ തുടർന്ന് കൊരട്ടിക്കരയിലെ വസതിയിൽ വിശ്രമിക്കുന്ന മുൻ MLA ബാബു എം പാലിശ്ശേരിയെ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത സന്ദർശിച്ചു. ബാബു എം പാലിശ്ശേരിയുടെ സഹോദരൻ എം ബാലാജി, മുൻ നഗരസഭാ ചെയർമാൻ PG ജയപ്രകാശ്, നഗരസഭാ കൌൺസിലർ ലെബി ബേഴ്സൺ, PU ഷാജൻ എന്നിവർ മെത്രാപൊലിത്തയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഏറെ നേരം കുടുംബാംഗങ്ങളുമായി ചെലവഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത്.
കാട്ടാങ്ങമ്പാൽ മേഖലയിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടാനായി പൊളിക്കുന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തത് നാട്ടുകാരെ വലയ്ക്കുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്താണ് പൈപ്പിടുന്നത്. ചില ഭാഗങ്ങളിൽ റോഡിന് കുറുകയും പൈപ്പിടുന്നുണ്ട്. ഇതിനായി പൊളിച്ച റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലം മേഖലയിൽ പൊടിശല്യം രൂക്ഷമാവുകയാണ്. കാട്ടാങ്ങമ്പാൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പിടൽ പുരോഗമിക്കുകയാണ്. കുഴിയെടുത്ത ഭാഗത്ത് പലയിടത്തും വെറുതെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. കാറ്റ് വീശുമ്പോഴും വാഹനങ്ങൾ പോകുമ്പോഴും പൊടി പറക്കുന്നത് യാത്രികർക്ക് ശല്യമാവുകയാണ്. പൈപ്പിടൽ പൂർത്തിയായ ഭാഗങ്ങളിൽ റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ കരിക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസർ എം എൽ സന്ധ്യയ്ക്ക് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന്റെ ആദരവ്. അൻസാർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് എം എൽ സന്ധ്യയെ പൊന്നാട അണിയിച്ചു, ഉപഹാരം നൽകിയും ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഷിഹാബുദ്ദീൻ പൂലത്ത്, ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മഹ്മൂദ് ഷിഹാബ്, ജൂനിയർ പ്രിൻസിപ്പൽമാരായ സാജിദ റസാഖ്, ഷബിദ എം എം, സെലീന ഖാദർ, നിമ്മി എം കെ, അക്കാദമിക് കോർഡിനേറ്റർ ഫരീദ മുഹമ്മദ്, പ്രധാനാധ്യാപിക ബബിത, ടി പി അസീസ്, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ യഹിയ എന്നിവർ പങ്കെടുത്തു. പച്ചക്കറി സ്വയം പര്യാപ്ത ഗ്രാമമാകാനൊരുങ്ങി എളവള്ളി. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തതയിലേക്ക് ചുവടുവെച്ചാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് മാതൃകയാകുന്നത്. പച്ചക്കറി കൃഷിയുടെ നടീൽ ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് മണികണ്ഠൻ, ഷാലി ചന്ദ്രശേഖരൻ, കൃഷി ഓഫീസർ സി ആർ രാഗേഷ്, റിട്ടയേർഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ ജെ അനിൽ, ഇക്കോ ടൂറിസം സഹകരണ സംഘം പ്രസിഡന്റ് ശ്രീകുമാർ വാഗ, പാടശേഖര സമിതി ഭാരവാഹികളായ പി ശിവശങ്കരൻ, കെ പി സണ്ണി, പി പി മോഹനൻ, എ ഡി എസ് അംഗം ഷാജി കാക്കശ്ശേരി, എം ആർ രജിതൻ എന്നിവർ സംസാരിച്ചു. നെൽകൃഷിയും കേരകൃഷിയും വ്യാപകമായി കർഷകർ കൃഷി ചെയ്യുന്നുവെങ്കിലും പച്ചക്കറി രംഗത്തേക്ക് കർഷകരെ ആകർഷിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യം. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഫണ്ട് വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൊയ്ത്തുകഴിഞ്ഞ വാഗ കാക്കത്തുരുത്ത് പാടശേഖരത്തിലാണ് 20 ഏക്കർ സ്ഥലത്ത് കൃഷിയിറക്കുന്നത്. പയർ, വെണ്ട, ചുവപ്പ് ചീര, പച്ചച്ചീര, പാവൽ, പടവലം, സാലഡ് കുക്കുംബർ, കണിവെള്ളരി, തണ്ണിമത്തൻ, കുമ്പളം, മത്തൻ എന്നീ 12 ഇനങ്ങളിൽ 12,000 തൈകളാണ് കൃഷിയിറക്കുന്നത്. കൃഷിക്കാവശ്യമായ ഉഴവുകൂലിയും തൈകളും ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി നൽകും. കാക്കത്തുരുത്ത് പാടശേഖര സമിതിയാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. പുന്നൂർക്കുളം കുന്നത്തൂരിൽ പുനർനിർമ്മിച്ച നവയുഗ റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ലീനസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ, ഹരി എഴുത്തുപുരയ്ക്കൽ, ഷനീഷ്, കെ എം പ്രകാശൻ, രാമദാസ്, എം ജി സുരേഷ്, വേണുഗോപാൽ കറുത്തേടത്ത് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 6 ലക്ഷം രൂപയും പുന്നൂർക്കുളം പഞ്ചായത്ത് 1 ലക്ഷം രൂപയും വകയിരുത്തിയാണ് 125 മീറ്റർ നീളത്തിൽ കട്ട വിരിച്ച് ഇരുഭാഗത്തും കോൺക്രീറ്റ് ചെയ്ത് റോഡ് പ്രാവർത്തികമാക്കിയത്. ചാവക്കാട് ശ്രീ വിശ്വനാഥ ക്ഷേത്ര മഹോത്സവം 17 മാർച്ച് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും കലശങ്ങളും നടക്കും. കാലത്ത് 9 മണിക്ക് 3 ആനകളുമായി ശിവേലിയും ഉച്ചതിരിഞ്ഞ് 3:30 പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. വൈകിട്ട് 6:30 വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. രാത്രി 8:30 കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും. 16 കമ്മിറ്റികളിൽ നിന്നായി 30 ഗജവീരന്മാർ അണിനിരക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ കെ പ്രധാൻ, കെ ആർ രമേശ്, എ ജയകുമാർ, വാക്കയിൽ മുരളീധരൻ, കെ എസ് അനിൽ, രത്നകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പോർക്കുളം എം കെ എം യു പി സ്കൂളിൽ നടത്തിയ പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഗീവർഗീസ് ചെമ്മണൂർ അധ്യക്ഷത വഹിച്ചു. സഭാ ട്രസ്റ്റി ബിനോയ്, വാർഡ് മെമ്പർ ജിഷ ശശി, പി ടി എ പ്രസിഡന്റ് ഷിബു പി എം പി ടി എ പ്രസിഡന്റ് ലത മണികണ്ഠൻ, ബി ആർ സി കോർഡിനേറ്റർ സിന്ധു ടീച്ചർ, സ്കൂൾ പ്രധാനാധ്യാപിക പി ഷീല, പഠനോത്സവം കൺവീനർ ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി ലിജോ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ജൂൺ മുതൽ മാർച്ച് വരെയുള്ള അക്കാദമിക പ്രവർത്തനങ്ങളുടെ അവതരണവും പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലെ 4ാം സ്ഥാനം നേടി താരമായിരിക്കുകയാണ് കുന്നംകുളം കാണിയാമ്പാൽ സ്വദേശി. കുന്നംകുളം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. 3 തവണ മിസ്റ്റർ തൃശൂർ പട്ടം നേടിയിട്ടുള്ള അരിയാരത്ത് വീട്ടിൽ ഗിരീഷ് തായ്ലൻഡിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് 4ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ചിറക്കലിൽ ജിം ഹെൽത്ത് സ്റ്റൈൽ ഫിറ്റ്നസ് സ്ഥാപനം നടത്തുന്ന ഗിരീഷ് കോഴിക്കോട് നടന്ന സൌത്ത് ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയിരുന്നു. മിസ്റ്റർ ഇന്ത്യ മത്സരം ലക്ഷ്യവെച്ചുള്ള കഠിന പരിശീലനത്തിന് പ്രചോദനമായാണ് അന്താരാഷ്ട്ര മത്സരവേദിയിലെ 4ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ചെറുപ്രായം മുതൽ ശരീരസൗന്ദര്യത്തിൽ താൽപര്യമുണ്ടായിരുന്ന ഗിരീഷ് 20 വർഷമായി ബോഡി ബിൽഡിംഗ് രംഗത്തുണ്ട്.
വിവാഹശേഷം ഭാര്യ രചനയാണ് പ്രോത്സാഹനവും പിന്തുണയും നൽകി മത്സരങ്ങൾക്ക് പ്രചോദനമായതെന്ന് ഗിരീഷ് പറയുന്നു. ഫെബ്രുവരി മാസം കോഴിക്കോട് വെച്ച് നടന്ന സൗത്ത് ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാർച്ച് മാസം 3-ാം തീയതി തായ്ലൻഡിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ബോഡി ബിൽഡിങ് ചാമ്പ്യൻഷിപ്പിൽ 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. അച്ഛനെ ഇങ്ങനെ കിട്ടിയല്ലേ, അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അച്ഛനാണ് എല്ലാം. പിന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഫ്രണ്ട്സൊക്കെ പറയും നിന്റെ അച്ഛൻ അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു വലിയ ഇതാണ്. നിരഞ്ജന, ദേവാഞ്ജന എന്നിവർ മക്കളാണ്. ചിറമനങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശുദ്ധി കലശം നടന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം കലശാഭിഷേകം, ദേവിക്ക് പൂമുടൽ, മുട്ടിറക്കൽ തുടങ്ങിയ വഴിപാടുകൾ ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി പുതുമന ഹരീഷ് സഹകാർമ്മികനായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി ചന്ദ്രൻ നായർ, ട്രഷറർ അനിൽ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മമ്മിയൂർ കൈപ്പട ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പുലർച്ചെ ഗണപതി ഹോമം, കലശപൂജ, നാഗപൂജ, പാലുന്നൂറും രക്ഷസിനും ദുർഗാദേവിക്കും കലശാട്ടം, ഉപദേവന്മാർക്ക് പ്രത്യേക പൂജകൾ, ഭഗവതിക്ക് നവകാഭിഷേകം, പറനിറക്കൽ എന്നിവ നടന്നു. തിരുവാതിരക്കളി, ഐവറക്കളി തുടങ്ങി വിവിധ കലാപരിപാടികളുമുണ്ടായി. വൈകിട്ട് നാരായണകുളങ്ങര താഴേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ താലപ്പൊലിയും ഉണ്ടായി. 2 നേരങ്ങളിലായി നടന്ന അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഭാരവാഹികളായ കെ എം പ്രശോഭ്, ജയൻ കൈപ്പട, വേണു കൈപ്പട തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണം നടന്നു. 2023-24 വാർഷിക പദ്ധതി വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത്. 2 ലക്ഷം രൂപ മുതിർന്നവർക്കും 1 ലക്ഷം രൂപ വിദ്യാർത്ഥിനികൾക്കും കൂടി മൊത്തം 3 ലക്ഷം രൂപ വകയിരുത്തി 1000 സ്ത്രീകൾക്കാണ് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി മെൻസ്ട്രൽ കപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സ് മുഖാന്തരമാണ് നമ്മൾ ഈ പ്രാവശ്യം ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വാർഡിലേക്ക് ഏകദേശം 25 പേർക്ക് വരെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും ഇനി നമുക്ക് ഇതിലും കൂടുതലായി അടുത്ത വർഷങ്ങളിൽ കൂടുതൽ പൈസ വകയിരുത്തി നമുക്ക് മുഴുവൻ ആളുകൾക്കും കൊടുക്കാവുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഈ പദ്ധതി സഹായകരമാകും. 2 വർഷം കൊണ്ട് പഞ്ചായത്തിന് സാനിറ്ററി നാപ്കിൻ വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാനാണ് ഭരണസമിതി തീരുമാനമെടുത്തത്. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എസ് സുമേഷ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എ എം ബിന്ദുമോൾ, മെമ്പർമാരായ കെ എം ഷഹീദ്, പ്രമേഷ് കുമാർ, അജിത വിശാൽ, നിർവഹണ ഉദ്യോഗസ്ഥയായ ഡോക്ടർ മെറിൻ ടി ജെറോം എന്നിവർ സംസാരിച്ചു. ആശാവർക്കർമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പഴഞ്ഞി IHDP റോഡരികിലെ പൊതുകിണറിന് മുൻപിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം 10 ആണ്ടുകൾക്ക് മുമ്പ് പഞ്ചായത്തിലേക്ക് ശുദ്ധജലം പമ്പ് ചെയ്തിരുന്നത് ഈ കിണറിൽ നിന്നായിരുന്നു. കാലക്രമേണ ഈ പദ്ധതി നിലച്ചു റോഡരികിലെ കിണറിന് മുകളിൽ സ്ലാബ് ഇടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ ഭാഗത്ത് കിണർ ഉണ്ടെന്നറിയാത്ത സ്ഥിതിയാണ്. വലിയ വാഹനങ്ങൾ ഇതിനു മുകളിലൂടെ പോകുന്നത് അപകടത്തിന് കാരണമാകുമെന്ന് ആശങ്ക ഉയർന്നിരുന്നു. ഇതോടെയാണ് കിണറിന് മുൻപിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ സുശാന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച വയോജന സദസ് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി, മുൻ ECT ഫാക്കൽറ്റിയായ രേണുകുമാർ, റിട്ടയേർഡ് തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി എന്നിവർ ക്ലാസുകൾ നയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, ICDS സൂപ്പർവൈസർ ഷിമി ഇ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പഞ്ചായത്ത് വയോജന സൗഹൃദമാകേണ്ടതിന്റെ ആവശ്യം, അതുവഴി നാടിനു വരുന്ന നേട്ടങ്ങൾ, മികച്ച പ്രവർത്തന മാതൃകകൾ എന്നിവ അവതരിപ്പിച്ചു. എല്ലാ വാർഡിലെയും വയോജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഉന്തുവണ്ടികൾ വിതരണം ചെയ്തു. 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ഉന്തുവണ്ടികളാണ് വിതരണം ചെയ്തത്. വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് വണ്ടികൾ അനുവദിച്ചു നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് നബിൽ NMK ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വണ്ടികൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി ബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ഋഷീദ്,
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിയ സുധീർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി അനിതാരാമൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ടി പി ഷീബ, ഹരിതകർമ്മസേന കോർഡിനേറ്റർ വിനീത, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകമ്പൽ പഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 860,000 രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന എസ്സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷയായി പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 16 ലാപ്ടോപ്പുകളാണ് വിതരണം ചെയ്യുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുഗതൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോ റെനി, വാർഡ് മെമ്പർമാരായ MS മണികണ്ഠൻ സിന്ധു, KT ഷാജൻ, യദുകൃഷ്ണൻ, പ്രദീപ് കുനത്ത്, രാജി സോമൻ, MK സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ സ്വാഗതവും, ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ ഗവൺമെന്റ് LP സ്കൂൾ പെങ്ങാമുക്കിലെ HM സിൽവി നന്ദിയും പറഞ്ഞു. കേച്ചേരി സപ്ലൈകോയിൽ ശബരി കേരള റൈസ് വിതരണം തുടങ്ങി. പൊതുവിപണിയിൽ 40 രൂപ വിലയുള്ള കുറുക അരി 30 രൂപ നിരക്കിൽ സംസ്ഥാനത്ത് മുഴുവൻ സപ്ലൈകോ വഴി റേഷൻ കാർഡിന് 5 കിലോ അരി വീതം വിൽപ്പന നടത്തുന്നതിന്റെ ഭാഗമായാണ് കേച്ചേരി സപ്ലൈകോയിൽ ശബരി കെ റൈസ് അരി വിതരണം ആരംഭിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെക്കി ഞെരുക്കി കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുമ്പോഴും പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസം പകരാനാണ് സർക്കാർ കെറൈസ് വിതരണം ചെയ്യുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി, സപ്ലൈകോ കേച്ചേരി മാനേജർ MD റീമ, സപ്ലൈകോ ജീവനക്കാരായ KK ശ്രീജിത്ത്, M സുനിത, KV ബിന്ദു എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച TT ഫ്രാൻസിസ് റോഡ് കാനയുടെ ഉദ്ഘാടനം നടന്നു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 783,840 രൂപ വകയിരുത്തിയാണ് 13-ാം വാർഡിൽ കാന നിർമ്മാണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് NM കെനബിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അഷിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെക്കുമുറിയിൽ കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. പ്രദേശവാസികളും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിൽ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RM ബക്കർ നന്ദി പറഞ്ഞു. പൌരത്വ ഭേദഗതി ബിൽ നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. AILU ചാവക്കാട് കോടതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടതി കവാടത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KS ബിനോയ് സംസാരിച്ചു. അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ് സ്വാഗതവും അഡ്വക്കേറ്റ് KK സിന്ധു നന്ദിയും പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ഹോച്ചിമിൻ മന്ദിരത്തിൽ നിന്നും തുടങ്ങിയ പ്രകടനം നഗരസഭാ ചെയർപേഴ്സണും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പ്രസന്ന രണദിവേ, രമണി സുരേന്ദ്രൻ, പ്രിയ മനോഹരൻ, വിവിധ മോഹനൻ, ദീപ, ജീന രാജീവ് എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി സ്വാഗതവും ഏരിയ ജോയിന്റ് സെക്രട്ടറി രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു. മണത്തല മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. മണത്തല കാണംകോട്ട് സ്കൂൾ പരിസരത്ത് നിന്നാരംഭിച്ച് ചാവക്കാട് മിനി സീൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് തബ്ഷീർ മഴുവഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനിതാ ശിവൻ, സെക്രട്ടറി റുക്കിയ ഷൗക്കത്ത്, യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് മണത്തല, മഹിളാ കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷൈല നാസർ, ഗുരുവായൂർ ബ്ലോക്ക് വ്യാപാരി കോൺഗ്രസ് പ്രസിഡന്റ് KK ഹിരോഷ്, അഷ്റഫ് വിബി, CP കൃഷ്ണൻ മാസ്റ്റർ, ഇസഹാഖ് മണത്തല എന്നിവർ പ്രസംഗിച്ചു. PT ഷൗക്കത്ത് അലി, CK സക്കീർ ഹുസൈൻ, കർണൻ താമരശ്ശേരി, ഷെരീഫ് വോൾഗ, AH റൌഫ്, റാഫി ചക്കര, സനൂപ് താമരത്ത് എന്നിവർ നേതൃത്വം വഹിച്ചു. CPM കാട്ടകമ്പ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസിൽ നിന്നും തുടങ്ങിയ പ്രകടനം ചിറക്കൽ സെന്ററിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കൊളത്തേരി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ് സ്വാഗതവും KA അനിൽകുമാർ നന്ദിയും പറഞ്ഞു. LDFിൻ്റെ നേതൃത്വത്തിൽ വരവൂർ സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടന്നു. CPM ലോക്കൽ കമ്മിറ്റി അംഗം K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് MP മണ്ഡലം പ്രസിഡന്റ് KK ജേക്കബ് അധ്യക്ഷനായി. TY അഷറഫ്, PK യശോധ എന്നിവർ സംസാരിച്ചു. DYFI കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് കേച്ചേരി സെന്ററിൽ സമാപിച്ചു. DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, കേച്ചേരി മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, പ്രസിഡന്റ് സുജിത്ത്,
മേഖലാ ഭാരവാഹികളായ വി എം നിസാം, ദിനു, ഫഹദ് മുസ്തഫ, വിഷ്ണു വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. ഈ മാസം 17 മുതൽ 20 വരെ ആഗ്രയിൽ നടക്കുന്ന 19th ദേശീയ സബ് ജൂനിയർ കോർഫ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ചു മത്സരിക്കുന്ന വടക്കേക്കാട് ICA ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് അമൻ ഷമീറിന് യാത്രയയപ്പ് നൽകി. പ്രിൻസിപ്പാൾ ഡോക്ടർ ഷെരീഫ് പവൽ അധ്യക്ഷത വഹിച്ചു. കായിക അധ്യാപകൻ മുഹമ്മദ് സാലി സ്വാദവും വൈസ് പ്രിൻസിപ്പാൾ യൂനുസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. മോദിയെ പരാജയപ്പെടുത്തുക, ഇന്ത്യയെ രക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സംയുക്ത കർഷക സമരസമിതി സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി സെന്ററിൽ നിന്നാരംഭിച്ച പ്രകടനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കേരള കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി മോഹനൻ അധ്യക്ഷനായി, TV ഹരിദാസൻ, VN സുർജിത്ത്, NK സുബ്രഹ്മണ്യൻ, KP അലി, ലതി വേണുഗോപാൽ, ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ ഗ്രാമിന് 6,035 രൂപ, പവന് 48,280 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 79 രൂപ. ചരമം, ഗുരുവായൂർ നെന്മിനി പയ്യപ്പാട്ട് കുഞ്ഞുകൃഷ്ണൻ മകൻ രവീന്ദ്രൻ നിര്യാതനായി, 64 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ലിജ ഭാര്യയും മിഥുൻ, മേഘ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി വടക്കാഞ്ചേരി പനങ്ങാട്ടുകര പള്ളിശ്ശേരി മന മധുസൂദനൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. രണ്ടാം തവണ ഗുരുവായൂരിൽ മേൽശാന്തിയാകുന്ന ഇദ്ദേഹം നിലവിൽ നെല്ലുവായ് ധന്വന്തിരി ക്ഷേത്രത്തിലെ മേൽശാന്തിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അറവു മാലിന്യത്തിനൊപ്പം പശുക്കുട്ടിയുടെ ജഡവും പുഴയിലേക്ക് തള്ളി അനധികൃത ഇറച്ചി വിൽപ്പനക്കാർ. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറനെല്ലൂർ കൂമ്പുഴപ്പുഴയിലാണ് അറവു മാലിന്യത്തിനൊപ്പം ചത്ത പശുക്കുട്ടിയുടെ ജഡവും തള്ളിയത്. പുഴ മലിനമാക്കുന്നവർക്കെതിരെ പോലീസ് സഹായത്തോടെ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപാന പുരസ്കാരം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് സമ്മാനിച്ചു. പൂന്താന ദിനാഘോഷത്തിന്റെ ഭാഗമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുതിർന്ന സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. വാടാനപ്പള്ളിയിൽ കേബിൾ വലിക്കുന്നതിനിടെ വൈദ്യുതി തൂണിൽ നിന്നും ഷോക്കേറ്റ് കേബിൾ TV ടെക്നീഷ്യന് ഗുരുതര പരിക്ക്. കേരളവിഷൻ കേബിൾ TV ജീവനക്കാരനായ കണ്ടശങ്കടവ് സ്വദേശി മേച്ചൂർ വീട്ടിൽ ജയരാജനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂട് അതിരൂക്ഷമാകുന്നതോടെ വൈദ്യുതി ഉപഭോഗവും റെക്കോർഡ് വേഗതയിൽ കുതിക്കുന്നു. ഈ സാഹചര്യത്തിൽ ജാഗ്രതയോടെ വൈദ്യുതി ഉപയോഗിക്കണമെന്ന അഭ്യർത്ഥനയുമായി വൈദ്യുതി വകുപ്പ് അധികൃതർ രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കോട്ടപ്പുറം കണ്ണമ്പാറപ്പടി വീട്ടിൽ മണിക്കുട്ടി എന്ന അയ്യപ്പന്റെ 1st ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.